പ്രാർത്ഥനാ നിമിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടുമെന്ന് തിരുവചനം പറയുന്നു. അതിനാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നവരാകുക. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പേ. അങ്ങനെ ചെയ്താൽ കർത്താവ് നമുക്ക് വേണ്ടി തീർച്ചയായും പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ നിരാശപ്പെടുന്ന ധാരാളം പേരുടെ പ്രാർത്ഥനാ വിഷയമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങൾ ഓരോന്നായി എടുത്ത് ദൈവസന്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന റെവറൻ ഫാദർ റെജി കെ തമ്പാനാണ്. സഭയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് ആശ്വാസം പകരുന്നു. ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൂടെ ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥനയിലൂടെ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. പ്രാർത്ഥനയെപ്പറ്റിയുള്ള ദൈവിക സന്ദേശം അച്ഛനിൽ നിന്ന് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ബന്ധത്തെ നമുക്ക് നിലനിർത്തുവാനും ദൈവത്തെ കാണുവാനും ദൈവിക സ്പർശനം അനുഭവിക്കുവാനും സാധിക്കുന്നത് അത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ജീവിതയാത്രകളിൽ പലവിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഈ പ്രയാസങ്ങളുടെ നടുവിലും നമ്മെ നിലനിർത്തുന്നതും നമ്മെ ശക്തീകരിക്കുന്നതും ഈ പ്രയാസങ്ങളെ അല്ലെങ്കിൽ ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി പകരുന്നതും അത് ദൈവിക ബന്ധത്തിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവത്തെ കാണുവാനും ദൈവിക സ്പർശനത്തെ അനുഭവിക്കുവാനും സാധിക്കുന്നത്. മറ്റൊന്നിലൂടെയും ദൈവിക സാമീപ്യത്തെ നിങ്ങൾക്കറിയുവാനും ദൈവിക സ്പർശനത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും സാധ്യമായി തീരുകയില്ല. ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവത്തെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായി ചില നിമിഷങ്ങൾ വേർതിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, നിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന് ഒരാശ്വാസത്തിനും സമാധാനത്തിനും കാരണമായിരിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിയിൻ രാജാവേ, നീയല്ലോ പരിശുദ്ധൻ. നീതിയിൻ രാജാവേ, നീയല്ലോ പരിശുദ്ധൻ. പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ യേശുവേ നീ ഒരുവൻ. പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ യേശുവേ നീ ഒരുവൻ. അങ്ങേ ആരാധിക്കും നിത്യവും ആരാധിക്കും. അങ്ങേ ആരാധിക്കും നിത്യവും ആരാധിക്കും. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് നിന്ന് സുജ കത്തയച്ചിരിക്കുന്നു. പ്രിയ ആത്മയാത്രയ്ക്ക്, ഞാൻ ഇതിനു മുമ്പ് അയച്ച കത്തുകൾക്ക് എനിക്ക് മറുപടി ലഭിച്ചു. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
തുടർന്നും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈ ആവശ്യങ്ങൾ എത്രയും വേഗം നിറവേറ്റുന്നതിനായി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുന്നു. സാമ്പത്തികമില്ലാത്തതിനാൽ ഇനിയും വീടിൻ്റെ പണി നിർത്തിവെക്കേണ്ട അവസ്ഥയാണ്. അത് നിർത്തിവെക്കാതെ എത്രയും വേഗം പണി പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യം ദൈവം ഞങ്ങൾക്ക് ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയവനായ കർത്താവ് ഈ വിഷയവും നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ എനിക്ക് ജോലി ലഭിക്കുന്നതിനും മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അനുഗ്രഹത്തിനും പ്രാർത്ഥിക്കണമേ. തിരുവനന്തപുരത്ത് നിന്ന് ഷൈനി കത്തയച്ചിരിക്കുന്നു. അഭിമന്യ തിരുമേനിക്ക്, എനിക്ക് ഭവനമില്ല. ഒരു ഭവനം വയ്ക്കുവാൻ 10 വർഷമായി ശ്രമിക്കുന്നു. ഇതുവരെ നടക്കുന്നില്ല. എൻ്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവിടുത്തെ ജോലി വളരെ കഷ്ടപ്പാടായിരുന്നു. നാട്ടിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനും നല്ലൊരു വീട് വയ്ക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂടാതെ സ്വന്തമായി ഭവനവും സ്ഥലവും ലഭിക്കുന്നതിന് പ്രാർത്ഥന ആവശ്യപ്പെട്ടവർ തിരുവനന്തപുരത്ത് നിന്ന് മിനി, കോട്ടയത്ത് നിന്ന് ജോസഫ്, കോഴഞ്ചേരിയിൽ നിന്ന് വത്സമ്മ, കുമാരനെല്ലൂരിൽ നിന്ന് മേരി, പത്തനംതിട്ടയിൽ നിന്ന് സന്ദീപും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം സാമ്പത്തിക വഴികളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഭവനത്തിൽ, നല്ല ഭവനത്തിൽ പാർക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ഈ പ്രിയപ്പെട്ടവരും ആയതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്നു അവർക്ക് നല്ലൊരു ഭവനം പണിയുന്നതിനും അതിൽ പാർക്കുന്നതിനും വേണ്ടി. ദൈവം തമ്പുരാൻ അതിനുള്ള വഴികളെ തുറന്നു കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ സുജ സഹോദരി അറിയിച്ചതുപോലെ ദൈവം എനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും പ്രിയ സഹോദരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ദൈവം അതിന് നിങ്ങൾക്ക് മറുപടി തരട്ടെ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഭവനം പണിയുവാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ, ഭവനം പണി ആരംഭിച്ചിട്ടും അത് പൂർത്തീകരിക്കാതെ, ഇങ്ങനെ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുവാനും, കർത്താവേ എൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ആവശ്യമാകുന്ന സാമ്പത്തിക വഴികൾ, അതിനുള്ള മുഖാന്തരങ്ങളെ അവിടുന്ന് തുറന്നു തരണമേ. അത് പൂർത്തീകരിക്കുവാനും ആരംഭിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരണമേ എന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലാഭങ്ങളെ വൃത്തമാക്കുന്നവൻ ഇടുതലിൻ ദൈവം എൻ്റെ യേശു. ചതഞ്ഞ ഓടമൊടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്ത ലാഭങ്ങളെ നൃത്തമാക്കുന്നവൻ ഇടുതലിൽ ദൈവം എൻ്റെ യേശു. നീ എൻ സ്വന്തം, നീ എൻ പക്ഷം, നീറും വേളകളിൽ സാന്നിധ്യം അരുളും നാഥനേ. നീയൻ സ്വന്തം, നീയൻ പക്ഷം, നീറും വേളകളിൽ. ഞങ്ങളുടെ ജീവിതം നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമത്തിന് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രവും നന്ദിയും അർപ്പിക്കുകയാണ്. പ്രിയ പിതാവേ, ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വളരെ വേദനയോടും ഭാരത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നത് ഭവനം ഇല്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. കർത്താവേ,
അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും ഭാരങ്ങളെയും എല്ലാം അവിടുന്ന് അറിയണമേ. നീ അവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. ഭവനം പണി ആരംഭിച്ചിട്ടും വർഷങ്ങളായിട്ട് അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ സാമ്പത്തികമാകുന്ന ക്ലേശങ്ങളാൽ, പല വിധത്തിലുള്ള പ്രയാസങ്ങളാൽ വ്യാകുലത അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ നീട്ടണമേ. ഭവനം പണിയുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. ആരംഭിച്ച ഭവനം പണി പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അവരുടെ വിശ്വാസവും പ്രാർത്ഥനയും കർത്താവേ അവിടുന്ന് കണ്ട് അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം ചെയ്ത് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാക്ഷികളായി നിൽക്കുവാൻ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തെ അതിനായി ഒരുക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുത്തെ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. തലമുറകളെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് പത്മകുമാരി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾ 7 മാസം പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഷുഗർ കൂടുതലാണ്. കൂടാതെ കുഞ്ഞിൻ്റെ വെയ്റ്റും കൂടി. മകൾക്ക് ദൈവം സുഖകരമായ വിടുതൽ തരുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ന്യൂയോർക്കിൽ നിന്ന് ജോർജ് ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. മക്കളില്ല. മക്കളുണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കണമേ. കൊല്ലത്തു നിന്ന് രേഷ്മ ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. തലമുറകളില്ല. ദൈവം മക്കളെ നൽകുന്നതിനായി പ്രാർത്ഥിക്കണമേ. കൂടാതെ ഡൽഹിയിൽ നിന്ന് ധന്യ, കരുനാഗപ്പള്ളിയിൽ നിന്ന് ആശ, തിരുവനന്തപുരത്ത് നിന്ന് പ്രീജയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം തലമുറകളെ നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ അനേക കത്തുകളും ഫോൺ കോളുകളും ഞങ്ങൾക്ക് ലഭിക്കാറ്. തീർച്ചയായിട്ടും ഞങ്ങളത് ഓരോന്നും ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന്. അനേകരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി തലമുറകളെ ദൈവം തമ്പുരാൻ നൽകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം തമ്പുരാൻ അവർക്ക് കൊടുത്തു. ആയതുപോലെ തന്നെ ഇന്ന് ഞങ്ങളോട് കത്തുകളിലൂടെ, ടെലഫോണിലൂടെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ, ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ, തലമുറകളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം നൽകിത്തരുവാൻ ദൈവം തമ്പുരാൻ ശക്തൻ. അതിനായി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വന്ദുഃഖം പ്രയാസങ്ങളേറിയാലും നിരാശനത്തീരില്ല ഞാൻ, എന്നെ കരുതാൻ തന്മാറോടണയ്ക്കാൻ പാദൻ താൻ ഉള്ളതാൽ പാടുമേ. വന്ദുഃഖം പ്രയാസങ്ങൾ ഏറിയാലും നിരാശന തീരില്ല ഞാൻ, എന്നെ കരുതാ തന്മാറോടണയ്ക്കാൻ താതൻ താൻ ഉള്ളതാ പാടുവേ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിടും നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ നിമിഷം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും ഭാരങ്ങളെയും അവിടുന്ന് കാണണമേ നാഥ. ദയുന്നമ്പുരാനെ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ ഞങ്ങൾ കാണുന്നത് പോലെ ഹന്ന ദേവാലയത്തിൽ വന്ന് അവൾ നിരന്തരമായി പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥന കേട്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ, ശമൂവേൽ ബാലനെ ദൈവം തമ്പുരാൻ നൽകിയതുപോലെ, കർത്താവെ, ഇന്ന് ഞങ്ങളോടൊപ്പം വേദനയോടും ഭാരത്തോടും കൂടെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയ്ക്കായി ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൻ്റെ വേദനകളെയും ഭാരങ്ങളെയും കണ്ട് ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകിയിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്തുകൾ വായിക്കുന്നു. കിടങ്ങന്നൂരിൽ നിന്ന് തോമസ് കത്തയച്ചിരിക്കുന്നു. പ്രിയ തിരുമേനിക്കും പ്രയർ സെല്ലിനും, പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ആത്മയാത്രയിലേക്ക് ഇതിനു മുമ്പ് കത്തുകൾ അയച്ചിരുന്നു. അവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ചു എന്നുള്ള സന്തോഷം അറിയിക്കുന്നു. ആത്മയാത്രയിലെ പ്രയർ ടീമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന് വിശ്വസിക്കുന്നു. ആത്മയാത്ര മാസിക എൻ്റെ ആത്മീയ ജീവിതത്തിനൊരു വഴികാട്ടിയാണ്. കോഴിക്കോട് നിന്ന് ഒരു സഹോദരി ഫോണിലൂടെ അറിയിച്ചിരിക്കുന്നു. എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി വളരെ മനോദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മക്കളുടെ വഴിവിട്ട ജീവിതമാണ് ഈ വിഷയത്തിനായി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ട് പ്രയസലിൽ ഞാൻ വിളിച്ചിരുന്നത്. ആത്മയാത്രയിലെ ടി വി പ്രോഗ്രാം എല്ലാം ഞാൻ കാണാറുണ്ട്. ആ പ്രാർത്ഥനയും വചനധ്യാനവും എല്ലാം എനിക്ക് അനുഗ്രഹമാണ്. ഈ സഹോദരിക്ക് വേണ്ടി പ്രയസൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൻ്റെ ലഹരി ഉപയോഗം കുറഞ്ഞു. മാതാവിനോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷമായി മാതാവിനോട് സംസാരിക്കുവാൻ തുടങ്ങി. ഭയങ്കര ഒരു അത്ഭുതമാണ് നടന്നത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാനായിട്ട് സാധ്യമല്ല. ഈ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം തമ്പുരാൻ അത്ഭുതം ചെയ്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആയതുപോലെ തന്നെ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ദൈവപ്രവർത്തി കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഭാരങ്ങളും വേദനകളും എല്ലാം ദൈവം തമ്പുരാൻ കണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ അത്ഭുതം ചെയ്ത കർത്താവിന് എല്ലാ നന്മകളും സ്തുതിയും മഹത്വവും നമുക്ക് അർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൽ. നന്ദി കൊണ്ടെൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൽ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രിയ കർത്താവേ,
അവിടുത്തെ സ്നേഹത്തിനും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രവും നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് അവിടുന്ന് വ്യക്തമായ മറുപടി തന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ കർത്താവേ, വരും ദിവസങ്ങളിലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവിക കരം അവരോട് കൂടെയിരുന്ന് അവരെ വഴി നടത്തണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ആയതുപോലെ തന്നെ ഇപ്പോൾ വളരെ വേദനയോടും ഭാരത്തോടും കൂടെ വിവിധ വിഷയങ്ങളുടെ നടുവിൽ വേദനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചവർ, അവർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി സന്തോഷവും സമാധാനവും അനുഗ്രഹവും നൽകി അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹയുടെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയ യാത്രാ പ്രേക്ഷകരും ആത്മീയ യാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.